പാർട്ടി കോൺഗ്രസും കഴിഞ്ഞ് സെമിനാറും കഴിഞ്ഞ് നേതാക്കളെല്ലാം സന്തോഷത്തോടെ പോയി. പക്ഷെ ഇപ്പോഴും വാർത്തകളിൽ ഇടം നേടുകയാണ് നമ്മുടെ കെ വി തോമസ് മാഷ്. ഒരു സൈഡിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളെല്ലാം ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹമാണ് വാർത്തകളിലെ താരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടാതിരുന്ന തോമസ് മാഷിനെ ഇത്രയും ഹൈപ്പിൽ എത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എം വി ജയരാജൻ കൊളുത്തിയ തിരിക്കെ ഇപ്പോൾ DYFI അഖിലേന്ത്യാ സെക്രട്ടറി എ റഹീമും മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരനെ വെല്ലുവിളിച്ചാണ് എ റഹീം രംഗത്തെത്തിയത്. ധൈര്യമുണ്ടെങ്കിൽ KV തോമസിനെ സുധാകരൻ ഒന്ന് തൊട്ടുനോക്കും, അപ്പോൾ കാണാമെന്നാണ് റഹീമിൻ്റെ മറുപടി. മാത്രവുമല്ല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ട് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും വിമർശനം ഉന്നയിച്ചിരുന്നു. തോമസിനെ പോലും നിലയ്ക്ക് നിർത്താനാകാത്ത സുധാകരനെ പണി നിർത്തിക്കൂടെ എന്നും റഹീം ചോദിച്ചു. ജമാഅത്ത് ഇസ്ലാമിയുമായി സംബന്ധം കൂടാം, കോൺഗ്രസ് CPMമായി വേദി പങ്കിടില്ല, ഇതാണ് അവരുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. റഹീം മാത്രമല്ല ഒരുപാട് നേതാക്കളാണ് KV തോമസ് മാഷിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഒരു പൊതു സെമിനാറിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇത്രയേറെ വിമർശനം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാൾ വേറെ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. വർഗീയതയ്ക്കെതിരായുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ ഈ പരിപാടിയെ കാണാതെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വിഷയം ഇത്രയും വഷളാക്കിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണമെന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പിന്നെ അതിൽ പിടിച്ചങ്ങ് കയറിക്കോളും. എന്തായാലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടത് നേതാക്കൾ കൂടെയുള്ളിടത്തോളം കാലം കോൺഗ്രസ്സുകാർക്ക് KV തോമസിൻ്റെ ദേഹത്ത് പോലും തൊടാൻ സാധിക്കില്ല. അതേസമയം KV തോമസിനെതിരെ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കവും തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് CPM സെമിനാറിൽ പങ്കെടുത്തതിന് ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് KV തോമസിന് കോൺഗ്രസ് ദേശീയ അച്ചടക്ക സമിതി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. തോമസിനെതിരെ കടുത്ത നടപടി വേണമെന്ന KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ശുപാർശ കണക്കിലെടുത്താണ് AK ആന്റണിയുടെ അധ്യക്ഷതയിൽ സമിതി ഇന്നലെ യോഗം ചേർന്നത്. KV തോമസിന്റെ വിശദീകരണം പരിശോധിക്കാൻ സമിതി അടുത്തയാഴ്ച വീണ്ടും യോഗം ചേരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടി സംബന്ധിച്ച് ശുപാർശ പാർട്ടി പ്രസിഡന്റ് സോണിയാഗാന്ധിക്കും കൈമാറും. ACC അംഗങ്ങളായതിനാലാണ് തോമസിന്റെ നടപടികൾ ദേശീയ സമിതി കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെയും KV തോമസിനെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ ഒറ്റുകൊടുത്ത വഞ്ചകനാണ് KV തോമസ് എന്ന് കെ സുധാകരൻ പറഞ്ഞു. കിട്ടിയ അധികാരം അദ്ദേഹത്തിന് ഷെയർ കിട്ടിയതാകാമെന്നും പരിഹാസം. അജണ്ട തനിക്ക് വേണ്ടിയാണോ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ എന്നറിഞ്ഞാൽ മതിയെന്നും സുധാകരൻ പരിഹസിച്ചു. എന്തായാലും കോൺഗ്രസ് എന്നാൽ സുധാകരൻ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടക്കുന്നതെല്ലാം. ഇപ്പോൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ തള്ളിപ്പറച്ചിലുകളെല്ലാം എന്തായാലും അതിനുള്ള ഉദാഹരണമാണ്. എന്തായാലും തീരുമാനം എന്ത് തന്നെയായാലും താൻ ഇതുവരെ വളർന്നു വന്ന പ്രസ്ഥാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് KV തോമസും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുധാകരൻ മാത്രം വിചാരിച്ചാൽ നടത്തുന്ന തീരുമാനങ്ങളൊന്നും തന്നെ KV തോമസിനെ ബാധിക്കാൻ പോകുന്നുമില്ല.